ലോകമെമ്പാടും ഞങ്ങളെ വീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയ പ്രേക്ഷകർക്കും വീണ്ടും വരുന്ന യേശുക്രിസ്തുവിൻ നാമത്തിൽ സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു. ഹീലിംഗ് മെലഡീസ് നിരണം നിങ്ങളുടെ മുൻപിൽ അവതരിപ്പിക്കുന്ന ഈ ആരാധനാ സമയം നിങ്ങൾക്കേവർക്കും അനുഗ്രഹത്തിനായി തീരട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ ഈ ലോകത്തിൽ നാം ആയിരിക്കുമ്പോൾ പല നിലകളിൽ പല മേഖലകളിൽ ആയിരുന്ന അവസ്ഥയിൽ നിന്നുമൊക്കെ ദൈവം നമ്മെ വീണ്ടെടുത്തതാണ് എന്നുള്ള ബോധ്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. പലപ്പോഴും നമ്മൾ ചിന്തിക്കുന്നത് പോലെ നമ്മുടെ ജീവിതത്തിൽ കടന്നുപോയ നാളുകൾ, ആഴിയുടെ ആഴത്തിൽ കിടന്ന ദിവസങ്ങൾ, ഏറ്റവുമധികം കീഴ്പ്പെട്ടു പോയ സമയങ്ങൾ, അവിടെ നിന്നൊക്കെ നമ്മെ കരം പിടിച്ചുയർത്തിയത് കർത്താവിൻ്റെ സ്നേഹമാണെന്ന് നമ്മൾ തിരിച്ചറിയണം. ഇന്ന് പലരും ലോകത്തിൻ്റെ മോഹങ്ങളുടെ പിന്നാലെ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ ക്രിസ്തുവിന് നിരക്കാത്ത പല പ്രവർത്തികളിലൂടെ ജീവിതം മുൻപോട്ട് നയിക്കുമ്പോൾ ഒന്ന് നാം തിരിഞ്ഞു നോക്കണം. നമ്മെ വീണ്ടെടുത്തത്, പാപത്തിൻ്റെ ചെളിയിൽ നമ്മെ വീണ്ടെടുത്തത് ക്രിസ്തുവിൻ്റെ കരമല്ലാതെ മറ്റൊന്നുമല്ല. പാട്ടുകാരൻ ഇങ്ങനെ പറയുന്നു, പരിശുദ്ധാത്മാവാൽ എന്നെ നിറയ്ക്ക, അനുദിനവും എന്നെ ഭരണേ. ഹല്ലേലൂയ. അപ്പോസ്തല പ്രവർത്തികളിൽ യേശുദാൻ സ്വർഗാരോഹണം ചെയ്യുന്നതിന് മുൻപ് ശിഷ്യന്മാരോട് ഇങ്ങനെ പറഞ്ഞു, ഉയരത്തിൽ നിന്ന് ശക്തി ലഭിക്കുവോളം നിങ്ങൾ നഗരത്തിൽ പാർപ്പീൻ. ഉയരത്തിൽ നിന്ന് ശക്തി ലഭിക്കുവോളം നിങ്ങൾ നഗരത്തിൽ പാർപ്പീൻ. എന്തിനെന്നറിയാമോ? യേശുവിൻ്റെ വാഗ്ദത്തം അവരുടെ മേൽ വരുവാൻ വേണ്ടി, പരിശുദ്ധാത്മാവ് എന്ന ദാനം ഇവരുടെ മേൽ പകരുമ്പോൾ, ഇവർക്ക് ലഭിക്കുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യഹൂദ്യയിലും ശമരിയിലും ലോകത്തിൻ്റെ അറ്റത്തോളവും എൻ്റെ സാക്ഷികളാകുമെന്ന് യേശു അവരോട് വാഗ്ദാനം പറഞ്ഞു. ആ വാഗ്ദാനത്തിൻ്റെ നിവർത്തിക്ക് വേണ്ടിയാണ് പരിശുദ്ധാത്മാവിനാൽ നിറയുവോളം, അതെ ഉയരത്തിൽ നിന്ന് ശക്തി ലഭിക്കുവോളം നിങ്ങൾ നഗരത്തിൽ പാർപ്പീൻ എന്ന് നാഥൻ അവരോട് അരുളി ചെയ്തത്. പാട്ടുകാരൻ ഇങ്ങനെ പറയുന്നു, പരിശുദ്ധാത്മാവാൽ നിറയ്ക്കുക, അനുദിനവും എന്നെ പരനേ, തിരുവേലയെ തികച്ചിടുവാൻ. ഹല്ലേലൂയ. സർവനന്മകൾക്കും സർവദാനങ്ങൾക്കും ഉറവിടമാകുന്ന എൻ്റെ യേശുവേ. യാക്കോബിൻ്റെ ലേഖനത്തിൽ ഇങ്ങനെ പറയുന്നു, എല്ലാ നല്ല ദാനവും തികഞ്ഞ വരം ഒക്കെയും ഉയരങ്ങളിൽ വെളിച്ചങ്ങളുടെ പിതാവിൻ്റെ സന്നിധിയിൽ നിന്ന് പുറപ്പെടുന്നു. പലരും ഇങ്ങനെ പറയാറുണ്ട്, കർത്താവ് പരീക്ഷിക്കുന്നതാണ്, പ്രശ്നങ്ങൾ വരുമ്പോൾ പറയാറുണ്ട് ദൈവം പരീക്ഷിക്കുന്നതാണെന്ന്. എന്നാൽ യാക്കോബിൻ്റെ ലേഖനത്തിൽ തന്നെ വീണ്ടും ഇങ്ങനെ പറയുന്നു, പരീക്ഷിക്കപ്പെടുമ്പോൾ നിങ്ങൾ ദൈവത്താൽ പരീക്ഷിക്കപ്പെടുന്നുവെന്ന് ആരും പറയരുത്. താൻ ദോഷങ്ങളാൽ പരീക്ഷിക്കപ്പെടാത്തവനാകുന്നു, താൻ ആരെയും പരീക്ഷിക്കുന്നതുമില്ല. ഹല്ലേലൂയ. യാക്കോബിൻ്റെ ലേഖനം നമ്മെ ഓർമ്മിപ്പിച്ചത്, എല്ലാ നല്ല ദാനവും തികഞ്ഞ വരം ഒക്കെയും ഉയരങ്ങളിൽ വെളിച്ചങ്ങളുടെ പിതാവിൻ്റെ സന്നിധിയിൽ നിന്ന് വരുന്നു എന്നാണ്. തുടർന്നുള്ള വാക്യത്തിൽ പ്രകാരം പറയുന്നു, ഒരേ ഉറവയെങ്കിൽ നിന്ന് കയ്പും മധുരവും പുറപ്പെടുമോ? അങ്ങനെയെങ്കിൽ ഞാൻ നിങ്ങളോട് പറയട്ടെ, നല്ല ദാനവും തികഞ്ഞ വരവും ഒക്കെ വരുന്ന വെളിച്ചങ്ങളുടെ പിതാവിൻ്റെ സന്നിധിയിൽ നിന്ന് നിങ്ങൾക്ക് ദോഷമായി ഒന്നും വരികയില്ല. ഹല്ലേലൂയ. നിങ്ങൾക്ക് ദോഷമായി ഒന്നും വരികയില്ല. വിശ്വസിക്കുന്നവർ ചേർന്ന് ഞങ്ങളോട് ചേർന്ന് പാടിയാട്ട്, സർവ നന്മകൾക്കും സർവദാനങ്ങൾക്കും ഉറവിടമാം എൻ യേശുവേ. ഹല്ലേലൂയ.
ലോകത്തിൽ ഇന്ന് ജീവിച്ചിരിക്കുന്നതിന്റെ ഒരേ ഒരു കാരണം കർത്താവായ യേശുക്രിസ്തുവിന്റെ ക്രൂശാണ്. ക്രൂശിന്റെ മറവിലല്ലാതെ നമുക്ക് ഒന്നും പുകഴ്ച പറയുവാനില്ല. ഹല്ലേലൂയ. പൗലോസിനെ സംബന്ധിച്ച് പൗലോസ് വളരെയധികം പുകഴ്ച പറയുവാനുണ്ടായിരുന്ന ഒരു മനുഷ്യനായിരുന്നു. താൻ ഇങ്ങനെ പറഞ്ഞു, ഞാൻ എബ്രായരിൽ ജനിച്ച എബ്രായൻ, എട്ടാം നാളിൽ പരിച്ഛേദനയേറ്റവൻ, ന്യായപ്രമാണം സംബന്ധിച്ച പരീശൻ, എല്ലാ നിലയിലും ബെന്യാമീൻ ഗോത്രക്കാരൻ, എല്ലാ നിലയിലും തനിക്ക് ഒരുപാട് പുകഴ്ചകൾ പറയുവാനുണ്ട്. പക്ഷേ പൗലോസ് അവസാനം പറയുകയാണ്, എങ്കിലും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ക്രൂശിലല്ലാതെ മറ്റൊന്നിലും എനിക്ക് പുകഴ്ച പറയുവാനില്ല. കാരണം പൗലോസിന് മനസ്സിലായി, തൻ്റെ ജീവിതത്തിൽ വന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ഒറ്റ കാരണമേയുള്ളൂ, അത് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ക്രൂശ് ഒന്ന് മാത്രമാണ്. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ക്രൂശ് ഒന്ന് മാത്രമാണ്. കൂടെ നടന്ന ശിഷ്യന്മാർക്ക് പോലും തിരിച്ചറിയുവാൻ വൈകിപ്പോയോ എന്ന് നമുക്ക് സംശയം തോന്നാം. മൂന്നാം സ്വർഗത്തോളം എടുക്കപ്പെട്ട അഭിഷക്തന് പറയുവാൻ കഴിയും, കർത്താവായ യേശുവിൻ്റെ ക്രൂശിലല്ലാതെ മറ്റൊന്നിലും എനിക്ക് പുകഴ്ച പറയുവാനില്ല. യേശുവിൻ്റെ ക്രൂശ് നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവന്ന നന്മകൾ അനവധിയാണ്. ഒരുപാട് കാര്യങ്ങൾ നമുക്കതിനെക്കുറിച്ച് പറയുവാനുണ്ട്. ഹല്ലേലൂയ. പലരും
ക്രൂശിൽ യേശു എങ്ങനെ മരിച്ചു എന്ന് പറയാറുണ്ട്. പക്ഷേ ക്രൂശിൽ യേശു എങ്ങനെ മരിച്ചു എന്ന് പറയുന്നതിനപ്പുറമായി ക്രൂശിൽ യേശു എന്തിനു വേണ്ടി മരിച്ചു എന്നുള്ളതിനാണ് പ്രാധാന്യം. വചനം ഉടനീളം പരിശോധിക്കുമ്പോൾ നമുക്ക് കാണുവാൻ പറ്റുന്ന രണ്ട് എക്സ്ട്രീമെൻറ്റുകൾ, ഒന്ന് ജീവൻ, മറ്റൊന്ന് മരണം. രണ്ട് കാര്യങ്ങളാണ് പ്രധാനമായും ബൈബിളിൽ പറയുന്നത്, ഒന്ന് മരണം, മറ്റൊന്ന് ജീവൻ. മരണം ആദമിലൂടെ ലോകത്തിൽ വന്നെങ്കിൽ രണ്ടാം ആദം ആയ ക്രിസ്തുവിലൂടെ ലോകത്തിൽ ജീവന്റെ സമൃദ്ധി വെളിപ്പെട്ടു. തിരിച്ചറിയുന്നവർ, മനസ്സിലായവർ കരങ്ങൾ ഉയർത്തി കർത്താവിനെ സ്തുതിക്കണമേ. ഹല്ലേലൂയ. യേശു ക്രിസ്തുവിന്റെ ക്രൂശിലൂടെ നമുക്ക് ലഭിച്ചത് ജീവന്റെ വാഴ്ചയുടെ അധികാരമാണ്. കൊലോസി ലേഖനം 2:14 ഇങ്ങനെ പറയുന്നു, വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധ വർഗം വെപ്പിച്ച് ക്രൂശിൽ അവരുടെ മേൽ ജയോത്സവം കൊണ്ടാടി അവരെ പരസ്യ കാഴ്ചയാക്കി. ഹല്ലേലൂയ. മരണത്തെ വെല്ലുവിളിച്ച് ക്രൂശിന്റെ വെളിപ്പാട് തിരിച്ചറിഞ്ഞ പൗലോസ് മരണത്തെ വെല്ലുവിളിക്കുകയാണ്, ഹേ മരണമേ, നിന്റെ ജയമെവിടെ? ഹേ മരണമേ, നിന്റെ വിഷമുള്ള എവിടെ? മരണത്തിന്റെ വിഷമുള്ള പാപം, പാപത്തിന്റെ ശക്തിയോ ന്യായ പ്രമാണം? എങ്കിലും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം നൽകിയ ദൈവത്തിന് സ്തോത്രം. എന്താണ് ആ ജയം? മരണത്തിന്റെ മേലുള്ള ജയം. ഹല്ലേലൂയ. കർത്താവിന്റെ ക്രൂശിനെ സ്മരിച്ചുകൊണ്ട്, യേശുവിന്റെ ക്രൂശിനെ സ്മരിച്ചുകൊണ്ട് നമുക്ക് ചേർന്ന് പാടാം, ക്രൂശിന്മേൽ, ക്രൂശിന്മേൽ. ഹല്ലേലൂയ. പറയുന്നു, ദൈവത്തിൻ പുത്ര, നീ ശാപത്തിലായല്ലോ, എന്തിനു വേണ്ടി നാം അനുഗ്രഹിക്കപ്പെടുവാൻ വേണ്ടി ചേർന്ന് പാടാം. ക്രൂശിന്മേൽ, ക്രൂശിന്മേൽ, ക്രൂശിന്മേൽ.
അവസാനത്തോളം ദൈവത്തിന്റെ പൈതലായി ജീവിക്കുമെന്നുള്ള തീരുമാനത്തോടെ നമുക്കൊന്ന് ചേർന്ന് കർത്താവിനെ ആരാധിക്കാം. നമ്മുടെ ജീവിതത്തിൽ കർത്താവ് ചെയ്ത നന്മകൾ ഓർത്താൽ നമുക്കത് എണ്ണി തീർക്കുവാൻ കഴിയത്തില്ല. ലോകത്തിൽ ഒരു നാവിനും പറഞ്ഞു തീർക്കുവാൻ പറ്റുന്നതിലധികമാണ് ദൈവം നമുക്ക് വേണ്ടി ചെയ്ത നന്മകൾ. ഹല്ലേലൂയ. ഒരു നാവിനും പറഞ്ഞു തീർക്കുവാൻ നമുക്ക് ഒരു ആയുസ് മുഴുവൻ കിട്ടിയാലും കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ചെയ്ത ഉപകാരങ്ങൾ നമുക്ക് പറഞ്ഞു തീർക്കുവാൻ കഴിയത്തില്ല. നമുക്ക് ഒന്ന് മാത്രമേ പറയാനുള്ളൂ, കർത്താവേ നന്ദി, താങ്ക് യു ജീസസ്. കർത്താവിന് നന്ദി പറയാനില്ലാതെ ജീവിതത്തിൽ അവൻ ചെയ്ത വലിയ ഉപകാരങ്ങൾ ഓർത്താൽ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഒഴുകുന്ന കണ്ണുനീരോടെ ദൈവത്തിന് നന്ദി കരയേറ്റുവാനല്ലാതെ മറ്റ് ഒന്നിനും നമുക്ക് കഴിയത്തില്ല. ഹല്ലേലൂയ. അതുകൊണ്ട് ഈ സമയവും ഈ ആരാധനയുടെ സമയവും നമുക്ക് കർത്താവിന് നന്ദി പറഞ്ഞു തുടങ്ങാം. ആരാധനകൾ നമ്മുടെ ആവശ്യങ്ങൾ അറിയിക്കുന്നതിനപ്പുറമായി, അല്ലെങ്കിൽ നമ്മുടെ കാര്യസാധ്യത്തിനപ്പുറമായി ലഭിച്ച നന്മകൾക്ക് നന്ദി പറയുവാനുള്ള അവസരങ്ങളായി മാറണം. നമുക്ക് ഒന്ന് ചേർന്ന് കർത്താവിന് നന്ദി പറയാം. ചേർന്ന് കരങ്ങളടിച്ച് ചില നിമിഷങ്ങൾ കർത്താവിനെ നമുക്ക് സ്തുതിക്കാം. എണ്ണമില്ല നന്മകൾ എന്നിൽ
ചാനലിലൂടെ ഈ ആരാധന ശ്രവിച്ചു കൊണ്ടിരുന്ന എല്ലാവരെയും കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. നമുക്ക് ഒന്ന് ചേർന്ന് ഒരു നിമിഷം ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. പ്രിയ പിതാവേ, യേശുവിൻ നാമത്തിൽ ഞങ്ങൾ ഒരു മനസ്സോടെ പ്രാർത്ഥിക്കുന്നു. കഴിഞ്ഞ നാളുകളിലൊക്കെയും അവിടുന്ന് ഞങ്ങൾക്ക് നൽകി തന്ന വലിയ അനുഗ്രഹങ്ങൾക്കായി ഞങ്ങൾ നന്ദി പറയുകയാണ് പിതാവേ. അവിടുന്ന് ഞങ്ങളെ നടത്തിയ വലിയ വഴികൾക്കായി, വലിയ വിധങ്ങൾക്കായി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ കുറ്റങ്ങൾ കുറവുകൾ ഒന്നും അവിടുന്ന് കണക്കിടാതെ അങ്ങയുടെ മഹാകൃപയിൽ ഞങ്ങളെ പരിപാലിച്ചത് ഓർത്ത് ഞങ്ങൾ നന്ദി നിറഞ്ഞ ഹൃദയത്തോടങ്ങേ സ്തുതിക്കുന്നു. കർത്താവേ, ഇന്ന് ഈ ആരാധനയിൽ ഒരുമിച്ച് അങ്ങയുടെ സന്നിധിയിൽ അവിടുത്തെ ആരാധിച്ചുകൊണ്ട് എല്ലാ പ്രിയപ്പെട്ടവരെയും ഞങ്ങൾ അങ്ങയുടെ സന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. വലിയ കൃപകളാൽ കർത്താവരെ നിറയ്ക്കണമേ, അനുഗ്രഹങ്ങളാൽ നിറച്ചു മാനിക്കണമേ, നന്മകളാൽ നിറയ്ക്കണമേ. യേശുവിൻ നാമത്തിൽ തന്നെ നല്ല പിതാവേ, ആമേൻ, ആമേൻ, ആമേൻ. ക്രൈസ്തവ ദൃശ്യമാധ്യമ രംഗത്ത് ആത്മനിറവിന്റെ വേറിട്ട ദൃശ്യാനുഭവങ്ങളുമായി പൂർണ്ണസമയ സംപ്രേഷണത്തിലേക്ക് ക്രിസ്ത്യൻ ലൈവ്. ആനന്ദം, ആശ്വാസം, അനുഗ്രഹം. അവർ ഫേസ്ബുക്ക് പേജ് മിഡിൽ ഈസ്റ്റ് ക്രിസ്ത്യൻ യൂത്ത് മിനിസ്ട്രീസ്. സബ്സ്ക്രൈബ് ക്രിസ്ത്യൻ ലൈവ് www.christianlive.in.